الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഇത്ര സമയം ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും ഇവിടെ ഇരുന്നതും എല്ലാം ഞങ്ങൾ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചതു മുതൽ ഈ നിമിഷം വരെ ചെയ്തുപോയ സകല പാപങ്ങളും പുറത്തു തരണം റഹ്മാനേ. എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാരെയും ഞങ്ങളുടെ വീട്ടുകാരെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണം റഹ്മാനേ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം നീ കാണിച്ചു തരണം റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിൻ്റെ രോഗങ്ങൾ, ശരീരത്തിൻ്റെ രോഗങ്ങൾ, എല്ലാ രോഗങ്ങൾക്കും നീ സലാമത്ത് തരണം റഹ്മാനേ. ഞങ്ങൾ ഞങ്ങളുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ് ഇവിടെ ചൊല്ലിയത്. ഒരുപാട് ഇൽമുകളാണ് ഞങ്ങളിവിടെ കേട്ടത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ ആധികാരിക ഗ്രന്ഥം ബുഖാരിയാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. റബ്ബേ, നീ എല്ലാം കബൂൽ ചെയ്യണം റഹ്മാനേ. അവിടുത്തെ പൊരുത്തം തരണം റഹ്മാനേ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ച് നാളെ സ്വർഗീയ ലോകത്ത് ഹബീബിനോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പരിപൂർണ ഈമാനോടെ സന്തോഷത്തോടെ നിന്റെ അരിയിലേക്ക് വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. ആരോരുമില്ലാതെ ആറടി മണ്ണിൽ ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോൾ, ഞങ്ങൾ പൊട്ടിപ്പൊട്ടിക്കരയുമ്പോൾ, ജീവിതത്തിൽ ഇന്നേ വരെ ഞങ്ങൾ പോയിട്ടില്ലാത്ത ആറടി മണ്ണിൽ ഞങ്ങളെ കിടത്തപ്പെടുമ്പോൾ, ആറടി മണ്ണിൽ ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോൾ, അവിടെ ഞങ്ങൾ പേടിച്ച് നിലവിളിക്കുമ്പോൾ, ഞങ്ങൾക്ക് സമാധാനം തരാൻ ഞങ്ങളുടെ ഉമ്മാക്ക് നീ അധികാരം കൊടുത്തിട്ടില്ലല്ലോ അല്ലാ. ഈ ലോകത്ത് ഞങ്ങൾ വിഷമിക്കുമ്പോൾ, ഞങ്ങൾ കരയുമ്പോൾ, കരയണ്ട മോനെ, വിഷമിക്കണ്ട മോനെ, ബുദ്ധിമുട്ടണ്ട മോനെ, ഉമ്മയില്ല കൂടെ എന്ന് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ ഉമ്മാക്ക് ഞങ്ങളുടെ ഖബറിൽ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള അധികാരം നീ കൊടുത്തിട്ടില്ലല്ലോ അല്ലാ. ഞങ്ങളുടെ ഉപ്പാക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ലല്ലോ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾക്ക്, ഞങ്ങളുടെ കൂട്ടുകാർക്ക്, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു മനുഷ്യനും ഞങ്ങളുടെ ഖബറിൽ വന്ന് സമാശ്വസിപ്പിക്കാനുള്ള കഴിവ് നീ നൽകിയിട്ടില്ലല്ലോ അല്ലാ. അവിടെ അതിന് അധികാരം നീ നൽകിയിട്ടുള്ള ഞങ്ങളുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളുടെ ഖബറിൽ തരണമല്ലാ. ഞങ്ങൾ ബേജാറായി, ബുദ്ധിമുട്ടി, ഞങ്ങൾ വിഷമിച്ച് കരയുമ്പോ, കരയണ്ട മോനെ, ബുദ്ധിമുട്ടണ്ട മോനെ, സന്തോഷിക്കുമോനെ എന്ന് പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങൾ ഞങ്ങൾക്ക് തരണമല്ലോ. ആ ജാലകത്തിലൂടെ സ്വർഗം കണ്ട് സന്തോഷിച്ച് കിടന്നോളൂ എന്ന് ഹബീബ് ഞങ്ങളോട് സന്തോഷം പറയുന്ന സ്വാലിഹികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമല്ലോ. റബ്ബെ, മഹ്ശറയിൽ ഞങ്ങളുടെ ഹബീബിൻ്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് തരണമല്ലോ. ഞങ്ങൾക്ക് ഹബീബിനോടൊപ്പം സ്വർഗീയ ലോകത്തേക്കുള്ള പ്രവേശനം തരണം റഹ്മാനേ. അവിടെ ബുദ്ധിമുട്ടില്ലാത്ത, വേദനയില്ലാത്ത, അറ്റമില്ലാത്ത, ഒടുക്കമില്ലാത്ത, അവസാനമില്ലാത്ത സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബിനെ കണ്ടിട്ടുള്ള ജീവിതം തരണമല്ലോ. ഈ മജ്ലിസിന് വേണ്ടി സഹകരിച്ച സർവർക്കും നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനേ. അബേ, ഒരു സഹോദരി ഈ മജ്ലിസിലേക്ക് ഒരു സ്വർണം നൽകിയിട്ടുണ്ട്. കബൂൽ ചെയ്യണം റഹ്മാനേ. നാളെ ജന്നത്തിൽ നീ ആഭരണം നൽകണം റഹ്മാനേ. അന്തു പൊയ്യത്തബേൽ എന്ന ദീനിന്റെ വലിയ ഖാദിം ആ പെണ്ണ്, റബ്ബെ സലാമത്ത് കൊടുക്കണം റഹ്മാനേ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സലാമത്ത് കൊടുക്കണം റഹ്മാൻ. ഇവിടെ വന്ന ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമല്ലോ, സ്വീകരിക്കണം റഹ്മാനേ.
ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജപ്പു ഉസ്താദ്, ഇവിടെ വന്ന എല്ലാ ഉസ്താദ്മാർക്കും, റഫീഖ് സാദി ഉസ്താദ്, ഖതീബ് ഉസ്താദ്, അപ്പം എല്ലാവർക്കും റാഹത്തും സന്തോഷവും നൽകണം റഹ്മാനേ. ഒരുപാട് കാലം ഞങ്ങളുടെ നേതൃത്വത്തിന് തണലിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളെ ഈ പരിപാടി ഏൽപ്പിച്ച് ഈ ദിവസം വരെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അന്വേഷിച്ച് ഓരോ വിഷയങ്ങളും ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത ബഹുവന്ദരായ ഷേഖ് ഭാവഹാജി റബ്ബേ, വലിയ റാഹത്ത് കൊടുക്കണം റഹ്മാന്, വലിയ സന്തോഷം കൊടുക്കണം റഹ്മാന്. അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ തരണം റഹ്മാൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله عليه وسلم.